ഇന്ത്യ സഖ്യം ജൂൺ 1 നടത്തുന്ന യോഗത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കില്ല. അതേസമയം കോൺഗ്രസുമായുള്ള എതിർപ്പാണോ മമത പങ്കെടുക്കാത്തതിന് കാരണമെന്ന അഭ്യൂഹങ്ങളും പടരുകയാണ്. ബംഗാളിൽ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് തൃണമൂൽ പ്രതിനിധിയായി മമത പങ്കെടുക്കാതിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മാത്രമല്ല, റേമൽ ചുഴലിക്കാറ്റും ബംഗാളിൽ നാശം വിതയ്ക്കുന്നുണ്ട്. 4 പേർ ഇതിനോടകം തന്നെ മരിച്ചു. ഇതെല്ലാം മുൻനിർത്തി ജൂൺ 1 നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനാവില്ലെന്നാണ് മമത പറയുന്നത്. അതേസമയം ഇതോടെ അഭ്യൂഹങ്ങൾക്ക് വിരാമവുമായിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം നേരത്തെ ജൂൺ 1 യോഗം ചേരുമെന്ന് അറിയിച്ചിരുന്നു. തനിക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് പങ്കെടുക്കാനാവില്ലെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഒരു വശത്തും മറുവശത്ത് ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ തനിക്ക് എങ്ങനെയാണ് യോഗത്തിൽ പങ്കെടുക്കാനാവുകയെന്നാണ് മമത ചോദിച്ചത്. ജനങ്ങൾക്ക് സാധ്യമായ സഹായങ്ങൾ നൽകുക, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതാണ് താൻ മുൻഗണന നൽകുന്ന കാര്യങ്ങൾ. ഇവിടെ താൻ ഒരു യോഗം ചേരുന്നുണ്ട്. ചുഴലിക്കാറ്റ് ബാധിക്കപ്പെട്ടവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നുമാണ് മമത പറയുന്നത്. പശ്ചിമബംഗാളിലെ 9 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 1 നടക്കുന്നത്. കൊൽക്കത്ത ദക്ഷിണ, കൊൽക്കത്ത ഉത്തർ സീറ്റുകളും ഇതിൽ വരും. ജാദവ്പൂർ, ഡംഡം, ബരാസത്ത്, ബസിർഹട്ട്, ജയാനഗർ, മധുരാപൂർ, ഡയമണ്ട് ഹാർബർ എന്നിവയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു മണ്ഡലങ്ങൾ. അതേസമയം ഇന്ത്യ സഖ്യം നിർണായക യോഗമാണ് ജൂൺ 1 ചേരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഫലം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും വേണ്ടിയാണ് യോഗം ചേരുന്നത്. ഡൽഹിയിലാണ് യോഗം നടക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതിപക്ഷത്തിന് ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. തൃണമൂൽ കോൺഗ്രസിന് കോൺഗ്രസുമായോ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുമായോ ബംഗാളിൽ സഖ്യമില്ല. തൃണമൂലിന്റെ ലളിതേഷ് ത്രിപാഠിയെ UPയിൽ SP പിന്തുണയ്ക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന് ഏറ്റവും നിർണായകം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ എന്തു ചെയ്യുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കൂടിയാണ് കോൺഗ്രസ് യോഗം വിളിച്ചിരിക്കുന്നത്. 272 സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക. 6 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ പിന്നാലെ 270 സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഈ ആത്മവിശ്വാസത്തിലാണ് തുടർന്നേക്കാം. BJPക്ക് 200-ലധികം സീറ്റ് ലഭിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം ലഭിക്കില്ലെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന 3 പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രമിച്ചു വരികയാണെന്നും സൂചനയുണ്ട്. മുതിർന്ന നേതാക്കൾ ചർച്ച തുടങ്ങിയെന്നും കേൾക്കുന്നുണ്ട്. DMK, തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ നേതാക്കളാണ് 3 പാർട്ടികളുടെയും നേതൃത്വവുമായി ചർച്ച നടത്തുന്നത്. ആർക്കും വ്യക്തമായ മേൽക്കൈ ലഭിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും. ഇതു സംബന്ധിച്ച കാര്യങ്ങളും ജൂൺ 1 യോഗത്തിൽ ചർച്ച ചെയ്യും.